നമസ്കാരം. മിഴിയോരത്തിന്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയിൽ ഇന്ന് സംസാരിക്കുന്നത് ലേസർ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. ഡെന്റിസ്ട്രിയിൽ എങ്ങനെയാണ് ലേസേഴ്സ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ പ്രേക്ഷകർക്ക് ദന്ത സംരക്ഷണത്തിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. ഇന്ന് എന്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടേഴ്സ് ക്ലിനിക്കിലെ ഡെന്റിസ്റ്റ് ഡോക്ടർ സജിയാണ്. നമസ്കാരം ഡോക്ടർ. മിഴിയോരത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ലേസർ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഡെന്റിസ്ട്രിയിൽ എന്താണത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ലേസർ ട്രീറ്റ്മെന്റ്? എന്താണ് ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതിനെക്കാട്ട് മുമ്പ് ലേസർ എന്താണ് എന്ന് ആദ്യം തന്നെ ഞാനൊന്ന് വിശദീകരിക്കാം. ലേസർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ ലൈറ്റിനെ നമ്മൾ ഒരു വേവ് ലെങ്ത് അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം അതിൻ്റെ എടുത്തിട്ട് അതിനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാതയിലൂടെ കടത്തിവിടുന്നതിനെയാണ് ലേസർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഒരു ഫോട്ടോണിൻ്റെ ക്രിയേഷൻ, അതൊരു ഫിസിക്സ് കൂടുതൽ ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. ഒരു ഫോട്ടോണിൻ്റെ ഒരു സഞ്ചാരത്തിനെയാണ് ലൈറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഇപ്പം നമ്മൾ ഈ സാധാരണ കാണുന്നത് 7 നിറങ്ങൾ കൂടിയിട്ടുള്ള ഒരു ലൈറ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ. അപ്പൊ ഇതിന് പലതിനും പല വേവ് ലെങ്ത് ഉണ്ട്. ഇപ്പൊ നമ്മൾ റെഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റെഡ് നമുക്ക് എത്ര ദൂരം നമുക്ക് കണ്ടുപിടിക്കാം. അതൊരു ഇൻഡിഗോ ആയി കഴിയുമ്പോഴത്തേക്കും അതിനത്രയും ഇത് കാണത്തില്ല. അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയും. നമുക്ക് ഇത് കൂടാണ്ട് ഈ ഇൻഡിഗോയെക്കാട്ടിൽ കുറച്ചും അതുപോലെ തന്നെ ഈ റെഡിനെക്കാട്ടിൽ കൂടുതലുള്ള വേവ് ലെങ്ത് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ അതിനകത്ത് ശരിക്കും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളിപ്പോ ഈ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോവേവ് അല്ലെങ്കിൽ മാക്രോവേവ്സ് ഇതെല്ലാം ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ മെഡിക്കൽ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് ഈ ഫോട്ടോൺസിന്റെ എനർജിയെ ഒരു സ്പെസിഫിക് വേവ് ലെങ്തിൽ വെച്ചിട്ട് നമുക്ക് എടുത്ത് പല മെറ്റീരിയൽസിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന ഫോട്ടോൺസ് വെച്ചിട്ട് നമുക്ക് ലേസർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അത് നമ്മൾ മെഡിക്കലിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് സാധിക്കുന്നതാണ്. അതാണ് നമ്മൾ ഇന്ന് മെഡിക്കലിൽ ലേസർ ഉപയോഗിക്കുന്നത്. ഇനി മെഡിക്കലിനകത്ത് ഇന്ന് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എസ്പെഷ്യലി ഇപ്പോൾ സ്കിൻ ട്രീറ്റ്മെൻറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് കൂടുതലും കാർബൺ ഡയോക്സൈഡ് ലേസർ എന്ന് പറഞ്ഞ ഒരു ഇതാണ്. അതായത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോൺസിൻ്റെ എനർജി കൊണ്ട് വരുന്ന ലേസർ. അതിന് വളരെ ഹൈ വേവ് ലെങ്ത് ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഡയോഡ് കൊണ്ട് ലേസർ പ്രൊഡ്യൂസ് ചെയ്യാം. അത് കൂടാണ്ട് നമുക്ക് എർബിയം യാഗ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് മെറ്റീരിയലിൽ നിന്ന് നമുക്ക് ലേസർ പ്രൊഡ്യൂസ് ചെയ്യാം. ഇതിനൊക്കെ ഒരു വേവ് ലെങ്ത് നമുക്ക് അവൈലബിലിറ്റി വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വേവ് ലെങ്തിനെ വേവ് ലെങ്തിനെ ബേസ് ചെയ്താണ് ബേസിക്കലി ഒരു ലേസർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്തിനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രശ്മികൾ അല്ലെങ്കിൽ ഈ ലേസർ ലൈറ്റ് നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ഒരേപോലെ അല്ല അബ്സോർബ് ആകുന്നത്. ചില വേവ് ലെങ്തിലുള്ള ലേസർ നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗത്ത് മാത്രമേ അത് അബ്സോർബ് ആകൂ. ഞാൻ പറയുന്ന ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഞങ്ങൾ ഡെന്റലിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേവ് ലെങ്ത് ആണ് എർബിയം യാഗിൽ നിന്ന് കിട്ടുന്നത്. അതായത് 1800 നാനോമീറ്റർ കൂടുതൽ വേവ് ലെങ്ത് വരുന്ന ലൈറ്റ്. ഓക്കെ, നമ്മൾ ഈ ലൈറ്റ് ബേസിക്കലി ഇത് അബ്സോർബ് ആകുന്നത് കൂടുതലും വെള്ളത്തിനകത്താണ്. പക്ഷേ നമ്മുടെ വായിക്കാത്ത വെള്ളത്തിലല്ല ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഇതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പല്ല് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബോൺ കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഫാക്ട് ടിഷ്യൂ നമുക്ക് കട്ട് ചെയ്യാൻ പോലും നമുക്ക് ഈ വേവ് ലെങ്ത് യൂസ് ചെയ്യാം. പിന്നെ ഇന്ന് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേവ് ലെങ്ത് ആണ് 810 മുതൽ 980 വരെയുള്ള ഡയോഡ് ലേസേഴ്സിനകത്ത് അവൈലബിൾ ആകുന്ന ലേസർ രശ്മി. ഇനി ഈ ഒരു വേവ് ലെങ്ത് നമ്മൾ യൂഷ്വലി സോഫ്റ്റ് ടിഷ്യൂവിനകത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് അത് ഒരു കളേർഡ് ടിഷ്യൂ, അതിപ്പോൾ ഒരു രക്തമാകാം, നമ്മുടെ സ്കിന്നാകാം, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കളേർഡ് ടിഷ്യൂവിനകത്ത് മാത്രം അബ്സോർബ് ചെയ്ത് പോകുന്ന ലൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ അബ്സോർപ്ഷൻ ഇത് ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുള്ളത് കൊണ്ട് തന്നെ ബേസിക്കലി ഇതിന് അഡ്വേഴ്സ് ഇഫക്ട്സ് ആയിട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അത് കംപ്ലീറ്റ് അബ്സോർപ്ഷൻ തന്നെ ആ സെല്ലിലേക്ക് നടക്കും. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു പറ്റേ, നമ്മൾ വെള്ളം യൂസ് ചെയ്ത് നമ്മൾ ടൂത്ത് പ്രിപ്പറേഷൻ നടത്തും, അത് വെള്ളത്തിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആകും. പക്ഷേ ഇത് വെള്ളത്തിനകത്ത് അബ്സോർബ് ആകുമ്പോൾ വെള്ളം പെട്ടെന്ന് ചൂടായിട്ട് ഇവാപറേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വരുന്ന ആ ഒരു വേരിയേഷൻസ് കൊണ്ട് നമ്മുടെ ഹാർട്ട് ടിഷ്യൂവിനെ കട്ട് ചെയ്ത് കളയുകയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അതാണ് ശരിക്കും ലേസറിൻ്റെ ഇത് മെക്കാനിസം. നമ്മൾ ഈ ഹൈ വേവ് ലെങ്ത് ലേസർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്പെസിഫിക് ഏരിയയിൽ, നമുക്കിപ്പോൾ കയ്യിലാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് കയ്യിലെ ആ ഒരു തൊലിയിൽ അത്രയും ഭാഗത്ത് മാത്രം ആ കളർ പിഗ്മെൻറ്റിനെ നമുക്ക് ബേസ് ചെയ്ത് അവിടെ മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്താൽ മതിയെങ്കിൽ അവിടെ മാത്രം നമുക്ക് ഇത് അപ്ലൈ ചെയ്താൽ അവിടെ മാത്രം കംപ്ലീറ്റ് അബ്സോർപ്ഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിസ് ഓഫ് ലേസർ ട്രീറ്റ്മെൻറ്റ്.
അത് ശരീരത്തിന്റെ പല ഭാഗത്തുണ്ട്, വായിക്കകത്ത് നിന്ന് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഏതൊക്കെ ഡെന്റൽ പ്രോബ്ലംസിനാണ് നമ്മൾ ഈ ഒരു ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? ഇപ്പം ലേസർ ട്രീറ്റ്മെന്റിന് പ്രത്യേകിച്ച് ഒരു ലിമിറ്റേഷൻസ് ഒന്നുമില്ല. നമ്മൾ നോർമലി വായിക്കകത്ത് ഡ്രില്ലും അതിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ലേസർ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ക്യാവിറ്റി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ലേസർ ഉപയോഗിക്കാം നമുക്ക് ഇല്ലേ. അത് ആ ഒരു വേവ് ലെങ്ത്തിൻ്റെ ലേസർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാവിറ്റി പ്രിപ്പറേഷൻസ് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ലേസർ അസിസ്റ്റഡ് സർജറികളുണ്ട്. ഇത് സർജറീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടിഷ്യൂ കട്ട് ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട് നമുക്ക് ലേസർ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഗമ്മിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പം ചില കേസിൽ നമുക്ക് ചിലപ്പോൾ ഗംസ് ശേഖരം ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ട കേസ് വരാറുണ്ട്, നമ്മൾ അതിന് വേണ്ടി ലേസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇത് സർജറി ചെയ്യുമ്പോൾ ഉള്ളിലാത്ത സോഫ്റ്റ് ടിഷ്യൂ നമുക്ക് റിമൂവ് ചെയ്യുന്നതിന് നമുക്ക് ലേസേഴ്സ് യൂസ് ചെയ്യാം. ഇതിനേക്കാട്ടിലൊക്കെ ഉപരി നമുക്ക് കോസ്മെറ്റിക് യൂസേജ് ആയിട്ടും നമുക്ക് ലേസേഴ്സ് നമുക്കിന്ന് വളരെ പ്രചാരമായിട്ട് തന്നെ വരുന്നുണ്ട്. എസ്പെഷ്യലി ബ്ലീച്ചിങ് ഡീ പിഗ്മെൻറ്റേഷൻ മുതലായ ഘടകങ്ങൾ വരുമ്പോൾ അതിനകത്ത് നമുക്ക് ലേസേഴ്സ് അപ്ലൈ ചെയ്യാം. ശരിക്കും പൊതുവെ ഇത് പെയിൻലെസ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആണോ പെയിൻലെസ് ആണോ? ലേസേഴ്സ് പെയിൻലെസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് അതിന്റെ രണ്ട് വശം പറയാനുണ്ട്. അതിനു മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ലക്ഷ്മി ഡെന്റിസ്റ്റിന്റെ അടുത്ത് എത്ര തവണ പോയിട്ടുണ്ട്? റെഗുലറായിട്ട് പോകുന്ന ഒരാളാണ്? അല്ല, പോകുന്ന ആളല്ല. അല്ല, ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ ലക്ഷ്മിക്കുള്ള ഏറ്റവും വലിയ ഭയം എന്താണ്? ഇഞ്ചക്ഷൻ. അപ്പം ഈ ചോദ്യത്തിന്റെ ബേസ് തന്നെ ഒരു ഇഞ്ചക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമല്ലേ അല്ലേ? അപ്പം ഇതിനകത്ത് ഈ ലേസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല പ്രൊസീജിയേഴ്സിനകത്തും ഈ ലോക്കൽ അനസ്തീഷ്യയുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇതൊരു 100% പെയിൻലെസ് പ്രൊസീജിയർ ആണോ എന്ന് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും അത് 100% പെയിൻലെസ് അല്ല നമുക്ക്. പക്ഷേ ഇതിനകത്ത് ഒരു 60-70% വരെ പെയിൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഹാർട്ട് ടിഷ്യൂ കട്ട് ചെയ്യുമ്പോൾ ബേസിക്കലി നമ്മൾ പല്ല് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഘടകമാണ് ഇത് സെൻസിറ്റിവിറ്റി. ഇനി ഈ സെൻസിറ്റിവിറ്റി എന്തുകൊണ്ടുണ്ടാകുന്നു എന്നും കൂടെ പറഞ്ഞുതരാം. നമ്മളൊരു ഡ്രിൽ ഉപയോഗിച്ച് പല്ല് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഡ്രില്ലിൻ്റെ വൈബ്രേഷൻസ് വളരെ അധികമായിട്ട് പല്ലിനകത്തേക്ക് ചെന്നിട്ട് ആ പല്ലിനകത്ത് വരുന്ന കുറച്ച് ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്സ് കൊണ്ടുണ്ടാകുന്നതാണ് സെൻസിറ്റിവിറ്റി. അത് ആ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഒരു 200,000 RPM എന്നുള്ളൊരു റേറ്റിലാണ് ഇതിൻ്റെ ആ ഡ്രില്ല് വർക്ക് ചെയ്യുന്നത്. അതായത് 200,000 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ് ഈ ഡ്രില്ലിൻ്റെ വർക്കിംഗ്. അതിൻ്റെ അനുസരിച്ച് ചൂട് കൂടുമ്പോൾ ചൂടും കൂടുന്നുണ്ട്. അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യുന്നത്. ആ ഇതെല്ലാം കൂടെ വരുമ്പം വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് നമുക്ക് പെയിൻ എന്നൊരു ഫീലിംഗ് ആയിട്ട് നമുക്ക് വരുന്നത്. അതാണ് പല ആൾക്കാർക്കും വരുന്ന ബുദ്ധിമുട്ടുകൾ. ഇനി ലേസർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡ്രില്ലിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ലേസറിനകത്തില്ല. ഇത് എവിടെയും കോണ്ടാക്ട് ചെയ്ത് ഒരു ലൈറ്റിൻ്റെ രശ്മി ചെന്ന് പല്ലിൽ പതിക്കുന്നു, അല്ലെങ്കിൽ അത് വെള്ളം നമ്മൾ വെള്ളത്തിൻ്റെ ഒരു ലെയർ നമ്മൾ പമ്പ് ചെയ്ത് വിടുന്നു, ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഈ ലെയർ പോയിട്ട് പതിക്കുന്നു, അല്ലെങ്കിൽ ഈ രശ്മികൾ പോയി പതിക്കുന്നു, ആ വെള്ളത്തിനെ ഇത് ഇവാപറേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ഈ പല്ലിൻ്റെ ടിഷ്യൂവിനെ കട്ട് ചെയ്ത് എടുത്തോണ്ട് പോകുന്നു. ഇതാണ് ബേസിക്കലി നമ്മൾ ലേസർ ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നത്. അതായത് ഈ വൈബ്രേഷൻസ് ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ വൈബ്രേഷൻസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ സെൻസിറ്റിവിറ്റി എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് ഒരുപാട് നമുക്ക് ഇല്ലാണ്ടാവും. പിന്നെ പല സ്റ്റഡീസും ഇതിനകത്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, സാധാരണഗതിയിൽ നമ്മൾ ഡ്രില്ല് യൂസ് ചെയ്യുമ്പോൾ ഒരു 1-1.5 degrees Celsius വരെ ടെമ്പറേച്ചർ പല്ലിനകത്ത് കൂടാറുണ്ട്. അത് 2 degrees മുകളിലാകുമ്പോഴാണ് സാധാരണഗതി പല്ല് ഡെഡ് ആകാറുണ്ട്. ഓക്കെ, പക്ഷേ ലേസർ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് നേരെ തിരിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപ്പ് പോകുന്ന പോലെയാണ് ഈ ലേസർ ഉപയോഗിച്ച് ടൂത്ത് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമ്മൾ വേർത്ത് കഴിഞ്ഞ് ആ വേർപ്പ് ഇവാപറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ശരീരത്തിനുള്ള ശാരീരികമായിട്ടുള്ള തണുപ്പുണ്ട്. ആ അതുപോലെ തന്നെ പല്ലിന് ഈ വെള്ളം നമുക്ക് ഇവാപറേറ്റ് ചെയ്ത് കളയുമ്പോൾ ഈ പല്ലിനെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യും. അതായത് നമ്മൾ ഡ്രില്ല് ഉപയോഗിക്കുന്ന നേരെ വിപരീതമായ എഫക്റ്റും അതിനോട് സംബന്ധിച്ച് അതിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റിയുടെ കുറവ്. ഇത് ആണ് ശരിക്കും ലേസർ പെയിൻലെസ് ആണ് എന്ന് പറയാനൊരു കാര്യം. പക്ഷേ നമ്മൾ സോഫ്റ്റ് ടിഷ്യൂവിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ലേസറിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ടോട്ടലി മാറി. ഇവിടെ നമ്മൾ ലേസർ ഉപയോഗിക്കുന്നത് കൂടുതലും കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളൊരു ടിഷ്യൂവിനെ ചൂടാക്കി ആ ചൂട് കൊണ്ട് മാത്രം അതിനെ കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അതായത് ഒരു സ്പെസിഫിക് ടിഷ്യൂവിലേക്ക് നമ്മളൊരു എനർജി നമ്മൾ കടത്തിവിട്ട് ആ ടിഷ്യൂ ചൂടായി അതിനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കളയുന്നു. ഇതാണ് നമ്മൾ സോഫ്റ്റ് ടിഷ്യൂ ലേസറിനകത്ത് ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പം
ഒരു ഒരു പക്ഷേ ഞങ്ങൾ കൈകൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടി പ്രിസിഷൻ കിട്ടും, പക്ഷേ പെയിൻലെസ് ആണോ എന്ന് ചോദിച്ചാൽ പെയിനുണ്ട്. മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ ടിഷ്യു സ്പെസിഫിക് ആയതുകൊണ്ട് നമുക്ക് പെയിൻ വളരെ കുറവാണ്. കാര്യം ഞാനിപ്പോൾ കൈകൊണ്ടൊരു ഇൻസെഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ആ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഭാഗത്ത് മാത്രമായിട്ട് നിൽക്കണം എന്ന് നിർബന്ധമില്ല. മറ്റേ ലേസർ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ മാത്രം അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ സാറിന് അത് ഇഞ്ചക്ഷൻ കൊടുത്ത് ചെയ്യുന്നത് തന്നെ എനിക്ക് വെറും ഒരു ടോപ്പിക്കൽ അനസ്തീഷ്യ അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പ്രേ അടിച്ചിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ഡെന്റൽ പ്രോബ്ലംസ് കൂടുതലും ഒരു പക്ഷേ ഡെന്റിസ്റ്റിനെ സമീപിക്കുന്ന കുട്ടികളെയും കൊണ്ടായിരിക്കും കൂടുതലും വരുന്നത് അല്ലേ? ഇപ്പോൾ ഒന്നെങ്കിൽ പല്ലിന് കേട് വന്ന് അങ്ങനെ പല പ്രശ്നങ്ങളും കൊണ്ട് കുട്ടികളുടെയും കൊണ്ട് വരാറുണ്ട്. അപ്പോൾ ശരിക്കും കുട്ടികൾ ഇങ്ങനെ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്? സത്യത്തിൽ ലേസർ വന്നതുകൊണ്ട് ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു കുട്ടികളെ ചികിത്സിക്കുന്നതിനാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണം കിട്ടിയത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിള്ളേർ വരുന്നത് പല്ലിൽ ക്യാവിറ്റി ആയിട്ടായിരിക്കും. അപ്പം മിക്കവാറും ഈ പിള്ളേർക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം നഷ്ടപ്പെടുന്നത് ഞങ്ങളെ ക്ഷമയെ പരീക്ഷിക്കുന്നതും ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഇല്ല നിങ്ങൾ നമ്മളെല്ലാവരും കുട്ടികളായിരുന്ന ഒരു സമയത്ത് നമ്മളെല്ലാവരും ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ അവരെ തെറ്റു പറയാനും പറ്റില്ല, അവരുടെ പേടിയാണ്. അതിന്റെ കൂടെ ആ ചെറിയൊരു നീരിലും കൂടെ കാണുമ്പോഴത്തേക്കും ഇല്ലേ വലിയ ആൾക്കാർക്ക് തന്നെ ഭയം, പിന്നെ കുട്ടികളുടെ കാര്യമല്ലേ. അപ്പം ഇത് ലേസർ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ ഞങ്ങൾ തുടങ്ങിയതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു നീഡിലിൻ്റെ ഒരു കൺസെപ്റ്റ് ഇല്ലാത്തപ്പോൾ തന്നെ പിള്ളേരിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ഒരു 50% ഭയം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഡ്രില്ലിൻ്റെ ഒരു ചെറിയൊരു വൈനിങ് നോയ്സ് ഉണ്ട് ഈ ഒച്ചയും അതുപോലെ അതിൻ്റെ ആ വൈബ്രേഷൻസും ഇല്ലാത്തിടത്തോളം കാരണം കുട്ടികൾ വളരെ കംഫർട്ടബിളായിട്ട് തന്നെയാണ് കണ്ടു വരുന്നത്. കുട്ടികളിൽ ഇത് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ ഞാൻ സാറിന് അതിൽ പറയുള്ളൂ. കാര്യം അത് നമുക്ക് കുട്ടികൾ നമുക്ക് കുറച്ചുകൂടെ ലിവറേജ് കിട്ടുകയാണ് അല്ലെ, കുട്ടികളോട് നമുക്ക് പറയാൻ പറ്റും ഇല്ല ഇഞ്ചക്ഷൻ ഇല്ല ഇഞ്ചക്ഷൻ പലരും വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇല്ല ഇനി ഇഞ്ചക്ഷൻ ഒന്നും ഇടൂല്ല വേദന ഒന്നും എടുക്കൂല എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ നമ്മൾ ശരിക്കുള്ള സംഭവം അതല്ല, നമ്മൾ ക്യാറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചെറിയൊരു പെയിൻ ഉണ്ടാകാം. അപ്പം നമ്മളിതിന് പകരം ലേസർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കുട്ടികൾ വളരെ കംഫർട്ടബിൾ ആണ്. അതായത് കുട്ടികളോട് നുണ പറയുന്നില്ല, സത്യം പറയുന്നു. ശരിക്കും ഈ പല്ല് കേടായി വരുന്ന കുട്ടികൾക്കാണ് എങ്ങനെ വെച്ചാൽ ഇപ്പൊ പല്ല് പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് ഒരു വീണ് പല്ല് പൊട്ടാനും പല്ലൊടിയാനും ഒക്കെ സാധ്യതയുണ്ട്, അതിനൊക്കെ നമുക്ക് ഇതിന്റെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വീണ് പല്ല് പൊട്ടി അല്ലെങ്കിൽ പല്ല് നമുക്ക് കൂട്ടി യോജിപ്പിക്കുക ഇതൊന്നും നമുക്കിപ്പോ കറണ്ടി നമുക്ക് ലേസർ കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മുടെ ഇത് പല്ലിനെ പ്രിപ്പയർ ചെയ്യുവാൻ പറ്റും എന്നല്ലാണ്ട് അല്ലാണ്ട് നമുക്കൊരു പല്ലൊന്ന് എന്താ പറയുന്നത് ഫില്ലിംഗ് മെറ്റീരിയൽ നമുക്ക് അതേ ഫില്ലിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യണം, അതേ ലൈറ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്ത് അത് ക്യൂർ ചെയ്യണം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ആസ് യൂഷ്വൽ തന്നെ ചെയ്യേണ്ടി വരും. എന്നാൽ ഈ ലേസറിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ട് പലപ്പോഴും നമുക്ക് ഡിസ്ഇൻഫെക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അത് വളരെ ഹൈ ആയിട്ട് തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ട്. അത് ഈ ഞാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ലേസറിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പെസിഫിക്കാണ്. അത് ഒരു ബാക്ടീരിയയിലാണെങ്കിലും ഒരു വൈറസിലാണെങ്കിലും നമുക്കതിനെ സ്പെസിഫിക് ആയിട്ട് അതിനെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇൻഫാക്റ്റ് ഏറ്റവും നല്ല റിസൾട്ടുകൾ കിട്ടുന്നത് ലേസർ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ആൻറ്റിബയോട്ടിക്കിൻ്റെ കവറേജോ അല്ലെങ്കിൽ ഒരു ആൻറ്റിസെപ്റ്റിക്കിൻ്റെ അമിതമായ കവറേജോ ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ലേസർ യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഹീലിംഗ് വളരെ നല്ലതായിട്ട് തന്നെ, അതായത് വളരെ ക്യുക്കായിട്ട് തന്നെ. ഞാൻ സാറിന് അതിൽ ഒരു കൈകൊണ്ട് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രോസസ്സ് ഞാൻ ലേസർ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് അതിനകത്ത് കിട്ടുന്ന ഹീലിംഗ് അതായത് 5 ദിവസം അല്ലെ 7 ദിവസം എന്നുള്ളത് പലപ്പോഴും എനിക്ക് 2 അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഒത്തിരി വ്യത്യാസം കാണുന്നുണ്ട്. പിന്നെ ഒരു ഡെന്റിസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കത് ബ്ലഡ്ലെസ്സും കൂടെയാണ്, പലപ്പോഴും ബ്ലീഡിങ് ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതാണ് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ലേസർ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ കുട്ടികൾ തന്നെ ഇപ്പം ചില കുട്ടികളുണ്ട് ഇപ്പം ഡിലേഡ് ടീത്തിങ് വരുന്നത്, അവരുടെ മോണ ചിലപ്പോൾ ടിഷ്യു ഭയങ്കര തിക്കായിരിക്കും, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ബേസിക്കലി ഈ പല്ല് പുറത്തേക്ക് വരില്ല, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ ഒരു ടിഷ്യൂവിനെ അല്പം ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇതിന് നമ്മൾ ലേസറിൻ്റെ ആപ്ലിക്കേഷൻ വളരെ നല്ലതാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊസീജിയറാണ്. മാത്രമല്ല ഇത് മിനിമം 3 ദിവസം മുമ്പ് ഞാൻ ചെയ്തതാണത്. അത് അനസ്തീഷ്യ ഞാൻ കൊടുത്തില്ല, ഒരു ടോപ്പിക്കലായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് ഞാനത് കുട്ടിയുടെ വായിക്കകത്ത് ഡയോഡ് ലേസർ യൂസ് ചെയ്ത്, അതായത് ശരിക്കും ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞ ഇത് പല്ല് കട്ട് ചെയ്യുന്ന ലേസറിനെ കുറിച്ച്,
ഇത് സോഫ്റ്റ് ടിഷ്യൂവിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്ന ലേസർ യൂസ് ചെയ്തിട്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് കൊടുത്തു. കുട്ടി വളരെ എന്താ പറയുന്നത് പെയിൻലെസ് ആയിട്ടും വളരെ സന്തോഷകരമായിട്ടും വാതുറന്നിരുന്ന ഞാൻ കാണുകയും ചെയ്തു. അത് സാധാരണഗതി ഞാൻ 1 മണിക്കൂർ വയറ്റുന്നത് അന്ന് 15 മിനിറ്റ് കൊണ്ട് എനിക്ക് പ്രൊസീജർ തീർത്ത് ഇറക്കി വിടാനും പറ്റും. ബേസിക്കലി ഇന്നത്തെ കോസ്മെറ്റിക്സ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്താ പറയുക മോഡിഫിക്കേഷൻസ്. ഓക്കെ, അത് നമുക്ക് ടൂത്ത് പ്രിപ്പറേഷൻ കൊണ്ടുള്ള മോഡിഫിക്കേഷൻ ആകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് എന്താ പറയുന്ന ഗംസ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് ഗംസ് കട്ട് ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ ആണ്, ഇതും അല്ലെങ്കിൽ ബ്ലീച്ചിങ് ആണ്. ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ വൈറ്റനിങ് ഓഫ് ദ ടൂത്ത്. ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് വളരെ എനിക്ക് ഇഷ്ടമുള്ളൊരു പ്രൊസീജിയറും കൂടെയാണ്, എന്നാൽ ഞാനത് ഒരുപാട് പ്രൊമോട്ട് ചെയ്യാത്തൊരു പ്രൊസീജിയറാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു ലാസ്റ്റിംഗ് പ്രോസസ് അല്ല. ഓക്കെ, പക്ഷെ ലേസർ കൊണ്ട് അത് നമുക്ക് ഈസിലി ബ്ലീച്ചിങ് നമുക്ക് കിട്ടും. ഇനി അതിന്റെ എഫക്ട് എന്തുമാത്രം കൂടുതലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഞാനൊന്ന് ഇടപെടാം, നമുക്ക് ഒരു പ്രഷർ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഇതാരാണ് വിളിക്കുന്നത്? ഷാർജ. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. എന്റെ മോൻ ഇപ്പൊ 1.5 വയസ്സായി. ഓക്കെ, അവന്റെ ആദ്യം വന്ന 2 പല്ലും കേടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, അത് എന്തായിരിക്കും കാര്യം? പല്ല് ആദ്യം വന്ന മോളത്തെ അല്ലേ കേടായത്? ആ മോളത്തെ വന്ന ആദ്യത്തെ പല്ല് രണ്ടെണ്ണം. അതൊരു 7 മാസം 8 മാസം ആയപ്പോ വന്ന പല്ലേ? ഒരു 6-7 മാസം കൊണ്ട് വന്ന പല്ലായിരിക്കണം അത്. അതെ അതെ. എത്ര കാലം അത് കഴിഞ്ഞ് ഫീഡിംഗ് ഉണ്ടായിരുന്നു? ഇപ്പോഴും ഫീഡിംഗ് ഉണ്ട്. നിങ്ങൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കുട്ടിയുടെ വാ നിങ്ങൾ തുറച്ചു കൊടുക്കാറുണ്ടോ? രാത്രി കുട്ടി ഫീഡ് ചെയ്തിട്ട് തന്നെയല്ലേ കിടക്കുന്നത്? നിങ്ങൾ ഓടുന്നത് എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് ആണോ? ഉണരുന്നു. അത് സി അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ വായിക്ക് അതൊരു ചെറിയ നനഞ്ഞ തുണി കിട്ട്. നിങ്ങൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ വെള്ളം കൊടുത്തു കഴിഞ്ഞാലും പലപ്പോഴും പാലിന്റെ അംശം പല്ലിൽ തട്ടിയിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും പല്ല് കേടാവും. ഈ പാല് ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതും ലാക്ടോബാസിലസ് നമ്മുടെ വായിക്കകത്ത് ക്യാവിറ്റി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മിടുക്കനായ ഒരു ബാക്ടീരിയയും കൂടെയാണ്. അതാ അതുകൊണ്ട് മാത്രമാണ് അത് കേടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത് നിങ്ങളുടെ ഫ്രണ്ടിൽ മുകളിലത്തെ ഫ്രണ്ടിലത്തെ പല്ലല്ലേ കേടായതെന്ന്. നാക്ക് മിക്കവാറും അത് എടുത്തു പറയണം, നാക്ക് നമ്മുടെ നോർമലി റെസ്റ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് മുകളിലത്തെ ഫ്രണ്ടിലത്തെ പല്ലിൻ്റെ പുറകു വശത്തായിട്ടാണ്. ഓക്കെ, നമ്മൾ വെള്ളം കുടിച്ചാൽ പോലും പലപ്പോഴും അത് ക്ലീൻ ഔട്ട് ആണെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് വാഷിംഗ് ഒരു ക്രിട്ടിക്കൽ ആയിട്ട് തന്നെ എപ്പോഴും പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ആരെങ്കിലും കൊണ്ട് കാണിച്ചിട്ട് എന്താന്ന് വെച്ചാൽ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്ത് വെക്കുക. കാര്യം അവിടെ പുതിയ പല്ല് വരണമെങ്കിൽ ഒരു 6 വയസ്സ് അല്ലെ 7 വയസ്സിന്റെ പ്രായമായ മതിയാവും. ഡെഫിനറ്റ്ലി അതാ, നിങ്ങൾ ആദ്യം ആരെങ്കിലും കൊണ്ട് കാണിക്കുക. കാര്യം ഏത് ലെവലിലാണ് അത് കേടായത് എന്ന് നോക്കിയിട്ട് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ വേരാണെങ്കിൽ പോലും അങ്ങനെ പെട്ടെന്ന് എടുത്തു കളയാനായിട്ട് ആരും താല്പര്യം പ്രവർത്തിക്കാറില്ല. ഇതിന് നമുക്ക് ചിലപ്പോൾ ചെറിയ ക്യാവിറ്റീസ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ആ ക്യാവിറ്റി ഫില്ല് ചെയ്ത് വെക്കുകയും റൂട്ട് ക്യാനൽ ചെയ്യുന്ന റൂട്ട് ക്യാനൽ ചെയ്ത് വെക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കോസ്മെറ്റിക്കലി തന്നെ നമുക്കത് ബിൽഡപ്പ് ചെയ്ത് വെക്കുകയും ചെയ്യാൻ പറ്റും കാലത്ത്. മാഡം, ഞാൻ പറഞ്ഞു വന്നത് ഇത് ബ്ലീച്ചിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ശരിക്കും ലേസർ കൊണ്ട് നമുക്ക് ഉപയോഗപ്രദമാണ്. ഇപ്പം ഞാൻ റെഗുലറായിട്ട് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലൈറ്റ്, പ്രത്യേക തന്നെ ലൈറ്റ് ഉണ്ട്. അതൊരു 475 നാനോമീറ്ററിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ മുകളിൽ വരുന്ന ഒരു ലൈറ്റ്. ആ ലൈറ്റ് യൂസ് ചെയ്തതിനെക്കാട്ടി ബ്ലീച്ചിങ് എനിക്കിത് കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ സെൻസിറ്റിവിറ്റി എനിക്ക് കുറച്ചുകൂടെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഇതിൻ്റെ ഫാസ്റ്റർ എഫക്റ്റ് കൊണ്ടാണ്. പക്ഷേ അത് എൻ്റെ തന്നെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ഇത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എഫക്റ്റ് രണ്ടിനും ഒന്ന് തന്നെയാണ്. നമുക്ക് പല്ല് വെളുപ്പിക്കാന്നുള്ളത്. പിന്നെ രണ്ടാമത് ഞാൻ ആദ്യമേ ഞാൻ സൂചിപ്പിച്ചത് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. എന്ത് സർജിക്കൽ പ്രൊസീജിയേഴ്സ്? ഇന്ന് ലേസർ ഉപയോഗിക്കുമ്പോൾ അതിന് ഈ പ്രിസിഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ പ്രിസിഷൻ്റെ മുകളിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അതായത് ഒരുപക്ഷെ എൻ്റെ കൈക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാനൊരു നൈഫ് എടുത്ത് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ പ്രിസൈസ് ആയിട്ട് എനിക്കൊരു ചെറിയൊരു അളവിന് മാത്രം
അതായത് വളരെ നേരത്തെ ടിഷ്യൂസ് പോലും എനിക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ലേസർ കൊണ്ട് സാധിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഈ കോസ്മെറ്റിക് ആപ്ലിക്കേഷൻസ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ വിനീറിംഗ് പോലത്തെ ഉള്ള പ്രൊസീജിയറിന് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു പല്ല് കട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലേസർ കൊണ്ടാണെങ്കിൽ, പക്ഷെ അത് സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയറും കൂടെയാണ്. കാര്യം വളരെ നേരത്തെ ലെവലിലാണ് അത് കട്ട് ചെയ്യുന്നത്, നമുക്ക് അതിന് കളക്ക് കിട്ടുന്നില്ല. അപ്പം വിനീറിംഗ് പോലത്തെ ഉള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് അതും നമുക്ക് ലേസർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്ടർ, നമുക്കിപ്പം പ്രോഗ്രാമിൻ്റെ സമയം ഇവിടെ തീരുകയാണ്. നമ്മൾ ഇന്ന് ലേസർ ഡെന്റിസ്ട്രിയെ കുറിച്ചാണ്, ദന്ത സംരക്ഷണം അല്ലെങ്കിൽ ദന്ത പ്രോബ്ലംസിന് എങ്ങനെയാണ് ലേസർ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വിശദമായി തന്നെ പറഞ്ഞു, അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, അത് കോസ്മെറ്റിക് സൈഡിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞു, അതുകൂടാതെ കുട്ടികളിൽ അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ താങ്ക് യു സോ മച്. പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.